നിലാവുറങ്ങാത്ത വല്ലൂറെന്ന ക്യാമ്പയിന്റെ ഭാഗമായി കൊമ്പഴ രാമൻചിറ റോഡിൽ സ്ഥാപിച്ച മിനി മാസ്റ്റ് ലൈറ്റിന് ഉദ്ഘാടനം റവന്യൂ മന്ത്രി കെ രാജു നിർവഹിച്ചു. ഈ പ്രദേശത്തെ ആളുകളുടെ വളരെ നല്ലത്തെ ആവശ്യമായിരുന്നു മിനി മാസ്റ്റ് ലൈറ്റ്. പ്രദേശത്തെ ലൈറ്റ് അനുവദിച്ച മന്ത്രിക്ക് രാമൻചിറയിലെ നാട്ടുകാർ സ്നേഹോപഹാരം നൽകി ആദരിച്ചു. പരിപാടിയിൽ പഞ്ചായത്ത് പ്രസിഡന്റ് പി പി രവീന്ദ്രൻ അധ്യക്ഷനായി. മാത്യു നയനാൻ, സനിൽവാണി അമ്പാറ, സുബൈദ അബൂബക്കർ, ബിജോയ്, സജി ജെ പി എസ് തുടങ്ങിയവരും പ്രദേശവാസികളും പരിപാടിയിൽ പങ്കെടുത്തു. ഒരുപാട് കാലങ്ങളായി, രണ്ട് ഒരു 10 വർഷത്തോളമായി രാജേട്ടൻ ഇവിടെ എം എൽ എ ആയി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരുപാട് നാടിന് ഒരുപാട് ഗുണമുള്ള, അല്ലെങ്കിൽ ഒരുപാട് പ്രദേശവാസികൾക്ക് ഒരുപാട്, എൻ്റെ വാർഡിൽ തന്നെ ഏകദേശം ഇപ്പോൾ എനിക്ക് ഒരു 3 ഹൈമാസ് ലൈറ്റ് നമുക്ക് ഇപ്പോൾ തന്നിട്ടുണ്ട്. അതുപോലെ തന്നെ പല പദ്ധതികളും രാജേട്ടൻ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്തു തന്നു കൊണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ ഈ ഹൈമാസ് ലൈറ്റ് ഇവിടെ നാട്ടുകാർക്ക് ഒരു ഉപകാരപ്രദമായി മാറട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ടും ഈ ഒരു ഇതിന് ഹൈമാസ് ലൈറ്റ് തന്ന നമ്മുടെ റവന്യൂ മന്ത്രി രാജേട്ടനെ എല്ലാവരുടെ പേരിലും, എൻ്റെ വാർഡിൻ്റെ പേരിലും ഞാൻ സ്വാഗതം പറയുന്നു. അതുപോലെ തന്നെ നമ്മുടെ പഞ്ചായത്ത് പ്രസിഡൻ്റ് രവി മാഷ്ക്ക് നിങ്ങളുടെ ഓരോരുത്തരുടെ പേരിലും സ്വാഗതം പറയുന്നു. അതുപോലെ തന്നെ 7 മെമ്പർ സുബൈദ അബൂബക്കർ ആൾക്കും, അതുപോലെ തന്നെ ഇവിടെ ഈ ഒരു പരിപാടി വിജയമാക്കാൻ വന്ന എല്ലാ പ്രദേശവാസികൾക്കും ഒരിക്കൽ കൂടി സ്വാഗതം പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. കുറേ നേരമായി നിങ്ങൾ കാത്തു നിൽക്കുന്നു. അഡ്വക്കേറ്റ് രാജൻ്റെ വരവിനെ കാത്ത് മഴ മാറി നിൽക്കുകയാണ്. അപ്പോൾ അധികം സമയം നഷ്ടപ്പെടുത്താതെ നമുക്ക് ഈ ആകാശ വിളക്ക് തെളിയിക്കേണ്ടതുണ്ട്. അദ്ദേഹം ഒരു പേര് കൊടുത്തിട്ടുണ്ട് ഈ പദ്ധതിക്ക്, നിലാവ് ഉറങ്ങാത്ത ഒല്ലൂർ. ഒല്ലൂർ നിയോജക മണ്ഡലത്തിലെ എല്ലാ പ്രദേശങ്ങളിലും ഇതുപോലത്തെ ആകാശ വിളക്കുകളെ കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ്. അതിലേറ്റവും കൂടുതൽ കിട്ടിയിട്ടുള്ളത് നേരത്തെ ബിജയൊക്കെ പറഞ്ഞതുപോലെ വികസനത്തിൻ്റെ കാര്യത്തിൽ ഏത് പ്രദേശമെന്നോ ആരുടെ വാർഡെന്നോ ഒന്നും നോക്കാതെ തന്നെ ആവശ്യമുള്ളിടത്തൊക്കെ ഇത്തരം വികസനം കൊണ്ടുവരുന്ന കാര്യത്തിൽ ഏറെ ശ്രദ്ധാലുവാണ് സംസ്ഥാനത്തിൻ്റെ റവന്യൂ വകുപ്പ് മന്ത്രി. അദ്ദേഹം തിരുവനന്തപുരത്ത് നിന്ന് വന്ന് തൃശ്ശൂർ ട്രെയിനിൽ ഇറങ്ങി നേരെ ഇങ്ങോട്ടാണ് വരുന്നത്. അപ്പോൾ തന്നെ ഇന്ന് മഴ മാറി നിൽക്കുന്ന സമയത്ത് 3 ഹൈമാസ് ലൈറ്റുകൾ ഇന്ന് തന്നെ ഉദ്ഘാടനം ചെയ്യേണ്ടതുണ്ട്. നമ്മുടെ ഈ പ്രദേശത്തെ ആളുകൾക്ക്, പ്രത്യേകിച്ച് രാത്രി സമയങ്ങളിൽ സ്ത്രീകൾക്കും കുട്ടികൾക്കും ഒക്കെ വളരെ ഭയമില്ലാതെ തന്നെ സധൈര്യം ജോലി കഴിഞ്ഞ് വീട്ടിൽ പോകുമ്പോഴും കടയിൽ വന്ന് പോകുമ്പോഴൊക്കെ ധൈര്യമായിട്ട് സഞ്ചരിക്കാവുന്ന ഒരവസ്ഥയിൽ ഈ ആകാശ വിളക്ക് അനുഭവിച്ചു തന്ന മന്ത്രിയെ നിങ്ങളുടെയൊക്കെ പേരിൽ അനുമോദിച്ചുകൊണ്ട്, അഭിനന്ദനം അറിയിച്ചുകൊണ്ട്, വളരെ സന്തോഷത്തോടെ നിങ്ങളുടെ എല്ലാവരുടെയും പേരിൽ ഈ വിളക്ക് തെളിയിക്കുന്നതിന് അദ്ദേഹത്തെ ക്ഷണിച്ചുകൊണ്ട് എൻ്റെ എളിയ വാക്കുകൾ നിർത്തുന്നു. നേരത്തെ പറഞ്ഞ പോലെ പ്രസംഗമൊന്നുമില്ല. നമ്മുടെ പ്രദേശങ്ങളിൽ പഞ്ചായത്ത് മെമ്പറുടെയും പഞ്ചായത്ത് ഭരണസമിതിയുടെയും ഒക്കെ ആഗ്രഹപ്രകാരം ജനങ്ങൾക്ക് കൂടുതൽ വിസിബിളായിട്ടുള്ള ഒരു സൗകര്യം രാത്രികളിൽ ഉണ്ടാകാൻ വേണ്ടിയാണ് നിലാവുറങ്ങാത്തൊല്ലൂർ എന്ന പേരിൽ വളരെ വിപുലമായിട്ടുള്ളൊരു പരിപാടിക്ക് നമ്മൾ നേതൃത്വം നൽകുന്നത്. സിൽക്കാണ് ഇതിൻ്റെ നിർവഹണ ഏജൻസി. ഒരു പൊതുമേഖലാ സ്ഥാപനത്തെ തന്നെ തീരുമാനിച്ചിട്ടുള്ളത് നമുക്ക് അക്കാര്യത്തിൽ ഒരു ഉറപ്പുണ്ടാകാനാണ്. 3 ഗ്യാരണ്ടിയോട് കൂടിയിട്ടാണ് ഈ വിളക്കുകൾ സ്ഥാപിക്കുന്നത്. ഇതിൻ്റെ വെളിച്ചത്തിന് വേണ്ടിയിട്ടുള്ള കറണ്ടിൻ്റെ പണം കൊടുക്കേണ്ടത് പഞ്ചായത്താണ്. സാധാരണ നിലയിൽ പഞ്ചായത്ത് ഓരോരോ വിളക്ക് വരുംതോറും പ്രസിഡൻറ്റിന് ഓരോ ബർഡൻ കൂടി വരികയാണെന്ന് എനിക്കറിയാം. പക്ഷേ വളരെ സന്തോഷപൂർവ്വം കഴിഞ്ഞ 2 ഭരണസമിതികളിൽ, പ്രത്യേകിച്ച് ഏതെങ്കിലും വിധത്തിലുള്ള രാഷ്ട്രീയ താല്പര്യങ്ങളില്ലാതെ അംഗങ്ങളെല്ലാവരും ഒരു മനസ്സായിട്ട് നിൽക്കുന്നൊരു സ്ഥലമാണ് പാണഞ്ചേരി. രാഷ്ട്രീയത്തിലെ അഭിപ്രായ വ്യത്യാസം ഉണ്ടാകാം, പക്ഷേ വികസന പ്രവർത്തനത്തിൽ ഒരു മനസ്സാണ്. എല്ലാവരും ഭരണപ്രതിപക്ഷ വ്യത്യാസമില്ലാതെ മുന്നോട്ട് പോകുന്നൊരു പഞ്ചായത്ത് എന്നുള്ള നിലയിൽ വികസന പ്രവർത്തനങ്ങൾക്ക് കുറേ കൂടി എളുപ്പമുണ്ട്. നടത്താനായിട്ട് എം എൽ എക്കും സൗകര്യമുണ്ട്. നടത്തിപ്പ് പൂർണ്ണമായിട്ടും പഞ്ചായത്താണ്. എന്തായാലും അതിനുവേണ്ടി വേഗത്തിൽ നേതൃത്വം നൽകിയ പഞ്ചായത്ത് മെമ്പർ, പഞ്ചായത്ത് പ്രസിഡന്റ്, അതിൻ്റെ ചുമതലക്കാർ എല്ലാവരോടും പ്രത്യേകമായിട്ടുള്ള സ്നേഹവും നന്ദി അറിയിക്കുകയാണ്. നമുക്ക് ഈ വിളക്ക് ഇവിടെ ലഭ്യമായതുപോലെ നമ്മുടെ വഴികളിൽ ആളുകളുടെ യാത്ര സൗകര്യം ഉറപ്പുവരുത്തുന്ന കാര്യത്തിൽ നമുക്കൊരു ധാരണ ഉണ്ടാകണം എന്നുള്ളത് കൊണ്ടാണ് ഇങ്ങനെയൊരു നടപടിക്രമമായി മുന്നോട്ട് പോകുന്നത്. അപ്പോൾ അതുകൊണ്ട് ഇതിൽ സഹകരിച്ച എല്ലാവർക്കും നന്ദി. 8:30 സമയമാണ് പറഞ്ഞിരുന്നത്. നിയമസഭ നടന്നുകൊണ്ടിരിക്കുകയാണ്. ബുധ, തിങ്കൾ ടു വെള്ളി പൂർണ്ണമായിട്ടും നിയമസഭയാണ്. അപ്പോൾ വെള്ളിയാഴ്ച ഇന്ന് നിയമസഭ കഴിഞ്ഞ് 4 ട്രെയിനിൽ കയറി തൃശ്ശൂർ ഇറങ്ങി ഇന്ന് തന്നെ അത് പൂർത്തീകരിച്ചില്ലെങ്കിൽ ഇനി 11 വരെ നിയമസഭയുണ്ട്. നിയമസഭ വരുമ്പോൾ ഏതാണ്ട് എല്ലാ ദിവസവും അവിടെ തന്നെ ഞങ്ങൾ എല്ലാം എല്ലാം മാർക്കും അവിടെ തന്നെ നിൽക്കേണ്ടി വരുന്നൊരു സാഹചര്യം ഉണ്ട്. അതുകൊണ്ടാണ് ഇത്തിരി വൈകിയത്, ക്ഷമിക്കണം.
എന്തായാലും ഈ വെളിച്ചം നമ്മുടെ എല്ലാം കൂട്ടായ മുന്നോട്ട് പോക്കിന് വളരെ കരുത്താകട്ടെ എന്ന് ആശംസിക്കുന്നു. എല്ലാവർക്കും നമസ്കാരം. കൂടുതൽ പ്രാദേശിക വാർത്തകൾക്ക് പാണഞ്ചേരി അപ്ഡേഷൻ സന്ദർശിക്കുക.